ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ശരിയാണ്, കോളേജിൽ പാർട്ടി തന്നെ വളരെ അലമ്പാണ്. സീസണിനുള്ള സീസണിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഫാദർ, എന്താ? വാഴയും കപ്പയും എല്ലാം കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അനാഥാലയത്തിലെ കുട്ടികൾക്ക് കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. വെരി ഗുഡ്. നിങ്ങൾ ഇന്ന് തന്നെ അതിനുള്ള ശ്രമം നടത്തിക്കൊള്ളു. ആരാണത് പ്ലാൻ ചെയ്തത്? നന്നായി. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വേർ ആർ യു ഗോയിങ്? ആൽബിൻ, ഐ ആം ഗോയിങ് ടു പ്രേ. ആഫ്റ്റർ യുവർ പ്രേയർ യു വിൽ കം ആൻഡ് മീറ്റ് മീ. ഓക്കെ ഓക്കെ ഫാദർ, ഐ ഷാൽ കം. Father, he need to come with us. Now he is very gloomy. I know. I never allow him for play. Okay, Father. Anyway, please, Father, you bless us. Of course. I will pray for you. I wish all your success. Okay? How are you, Po? Fine, thank you. What about you? How is your maths? Good.
അപ്പോൾ സെയിന്റ് മേരീസ് പള്ളിയിലെ കുട്ടികളെ ക്വയർ പ്രാക്ടീസ് ചെയ്യുവാൻ ബ്രദറിനെ വിട്ടുതരണമെന്ന് ഇടവകയിലെ ഫാദർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഞാൻ പോവാം ഫാദർ. വേദപാഠം പഠിപ്പിക്കുന്ന പള്ളിയിൽ നിന്നും ഒത്തിരി ദൂരമുണ്ടോ? നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ഫാദറിന്റെ സുഹൃത്താണ്, എല്ലാം വേണ്ടതുപോലെ ചെയ്യണം. ശരി ഫാദർ. ഉമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? മോനെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. പരീക്ഷയായിരുന്നു ഉമ്മ. മോളെ ഫാസില, ആ വലിയ ഒരു ഗ്ലാസ് ചായന്റെ വെള്ളം എടു. വേണ്ട ഉമ്മ, ഞാനിപ്പോ കുടിച്ചോളൂ. അത് കുഴപ്പമില്ല മോനെ, നീ കുടിക്കേ. ഇങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. എന്താ മോളെ? ഓ, അത് ഞാൻ സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം മോനെ, എന്റെ മോൻ ഗൾഫിൽ പോയിട്ട് എത്ര നാളായി. അവന്റെ കത്ത് പോലും ഇല്ല. മോന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ഓളാണെങ്കിൽ കെട്ടുപ്രായം തികഞ്ഞ് നിൽക്കല്ലേ, അവളുടെ കാര്യം ഓർക്കുമ്പോ അതിനും വലിയ വിഷമം. എന്റെ മോന്റെ സ്വരം കേട്ടിട്ട് എത്ര നാളായി. എല്ലാം ശരിയാവും, ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ, ഞാൻ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോവാണ് അടുത്ത ആഴ്ച. ഇനി ഒരു കൊല്ലം കഴിഞ്ഞേ ഞാൻ വരുള്ളൂ. ഓ, നിങ്ങള് മദർ തെരേസയെ പോലെ ആകാൻ പോവാണെയാണല്ലേ, അത് അപകടം പിടിച്ച പണിയല്ലേ. എന്തിനാ മോളെ, ദൈവം നമ്മളോടൊപ്പം എന്തിനാ പേടിക്കുന്നത്? അപ്പോ ഞാൻ ഇറങ്ങട്ടെ ഉമ്മ. മോനെ പടച്ചോന അനുഗ്രഹിക്കട്ടെ. വരട്ടെ മോളെ. ടാറ്റാ. ഇനി മുതൽ സിസ്റ്റർ ടെസിയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഒരു വർഷത്തേക്ക് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണ്. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളും ഞാനും ഒക്കെ ഒരു നിമിഷം മതി പിശാചിന്റെ ഉദപ്പിൽപ്പെട്ട് നശിച്ചു പോവാൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധി നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം. ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെയാണ്. എന്തിന്, പള്ളിയിൽ പോലും വരുന്നത് വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് പ്രേമിക്കാനും സല്ലപിക്കാനും വേണ്ടിയാണ്. ഇന്ന് മറ്റു സമുദായത്തിലുള്ളവരുമായി ഒളിച്ചോടുകയും പാർക്കിലും ബീച്ചിലും പല റെസ്റ്റോറൻറ്റിലും ഒക്കെ തെറ്റായ രീതിയിൽ നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവരിലും സ്നേഹം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് കൊടുക്കേണ്ടത്. ദേവാലയത്തിൽ വച്ച് വിശുദ്ധ ബൈബിളിന്മേൽ കൈവച്ചുകൊണ്ട് അവർ സത്യം ചെയ്യുന്നുണ്ട്, ഏത് രോഗത്തിലും ഏത് ദാരിദ്ര്യത്തിലും മറ്റേതവസ്ഥയിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന്. ആ, പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് മക്കളുണ്ടാകുകയാണെങ്കിൽ അവരെ ക്രിസ്തീയ വിശ്വാസത്തിലും സഭയെ അനുസരിച്ചും ദൈവത്തിന്റെ മക്കളായി വളർത്തിക്കൊള്ളാമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി തോന്നിയ വഴിക്ക് ജീവിക്കുമ്പോൾ ഓർക്കുക കുട്ടികളെ, വിശുദ്ധ ദേവാലയത്തെയും ഇടവക വികാരിയെയും മറ്റു ബന്ധുമിത്രാദികളെയും ഈ സമൂഹത്തെ മുഴുവനും സാക്ഷി നിർത്തി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് വിവാഹം. അതെല്ലാവരും ഓർക്കുക, മാതാപിതാക്കളെ അനുസരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും ജീവിക്കുവാനുള്ള വിളിയാണ് വിവാഹം. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിൽ കുറിച്ചിടുക. ദൈവത്തിന് പ്രിയമുള്ള മക്കളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഗുഡ് ഈവനിങ് ഫാദർ. കുഴപ്പമില്ല, ഗോയിങ് വെൽ. എന്തായാലും ഈ വെക്കേഷന് വീട്ടിൽ പോണം. അപ്പച്ചന്റെ അമ്മച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഫാദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഭയങ്കര വിഷമ അപ്പച്ചയും അമ്മച്ചയും ഓർത്ത്. നിങ്ങളെന്നാ പോകുന്നത്? അടുത്ത ആഴ്ച. നമുക്ക് നന്നായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം മിഷൻ പ്രവർത്തനത്തിന് പോകാൻ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എനിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ബ്രദർ എന്നാ വീട്ടിലേക്ക് പോകുന്നത്? കാറ്റസം ക്ലാസ്സോട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റൂ. ഫാദർ എന്നെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ. അതൊക്കെ മറ്റു ബ്രദേഴ്സ് ചെയ്തോളൂ. അതെ, അവർ നോക്കിക്കോളും. ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഏയ്, എന്നോട് എന്തിനാ കള്ളം പറയുന്നേ? ഇല്ല, ഒന്നുമില്ല. ഈ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ. രണ്ടു വിഷയം പോയി. കൊമേഴ്സും മാത്സും ആയിരിക്കും അല്ലേ? അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കുന്നത്. എപ്പോഴും കാലുവേദനയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അനിയത്തിയും ഉണ്ട്.
പാവ അമ്മയ്ക്ക് എപ്പോഴും കാലുവേദനയാണ്. വീട്ടിൽ വന്നാലും ഒട്ടും വയ്യാതെ കിടക്കുകയാണ്. ഞാനാണ് ഏക ആശ്രയം. എന്നാൽ എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം അമ്മയ്ക്ക്. ഏയ്, എല്ലാം ശരിയാവും, ഞാൻ പ്രാർത്ഥിക്കാം. ശരി. പിന്നെന്താ, ഇനി ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ പകുതി ഫ്രീ. ഒരു വർഷം പോയതറിഞ്ഞില്ലല്ലേ. അതെ അതെ അതെ. ബ്രദറിന് ഈ വർഷം ഹെവി ലോഡായിരുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. അച്ഛൻ ഏത് വള്ളിയിലാ? ഇതിനും കൂടങ്ങും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, ഞാൻ ചോദിച്ചല്ലോന്നും വിചാരിച്ചേക്കല്ലേ. ചിന്തക്ക് ഇരിക്കുന്നു. അപ്പുറത്ത് മിച്ചർ കൊള്ളാലോ, സംഭവങ്ങളെല്ലാം കൊള്ളാം. ഒരു അടിയങ്ങ് കൊടുത്താണ്ടല്ലോ.
ഭക്ഷണം കഴിച്ചിട്ട് പോ, അമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട അമ്മ, ഇന്ന് വൈകിട്ട് ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറില്ല, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. പഠിച്ചേ പഠിച്ചേ പഠിച്ചേ, വേഗം ആവട്ടെ, ഞാനിപ്പോ ചോദിക്കും. ഡാ പഠിക്ക്. വാ കേറി വാട ഇങ്ങോട്ട്, വാട ഇവിടെ. ഇതേ സമയത്തിന്റെ വില ഓർത്തിരിക്കാനാ. അങ്ങനെ പോണു. കഴിഞ്ഞ ദിവസം പോണിന്റെ അപ്പച്ചന് വയ്യാതെ വന്നു, ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഡോക്ടർ പറഞ്ഞത് മൈനർ അറ്റാക്ക് എന്നാ, സൂക്ഷിക്കണം, പിന്നെ അധ്വാനം കുറച്ച് കുറക്കാനും പറയണം. ഓ ശരി, ആയിക്കോട്ടെ. അപ്പനെല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകാറുണ്ടോ അമ്മേ? അത് മടക്കാറില്ല, എല്ലാ ദിവസവും പോകാറുണ്ട്. ആ അമ്മയും മനോട് എവിടെ പോയതാ? പള്ളിയിൽ പോയിരുന്നതാ. ശശിചേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു, അപ്പന് സുഖമില്ലാതിരുന്നിട്ട് എന്നോട് പറയാതിരുന്ന എന്താ അമ്മേ? അതിന് അപ്പന് കുഴപ്പമൊന്നും ഇല്ല മോനെ, മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചേട്ടാ എവിടെ പോകുന്നു? താറാവിന് തീറ്റ മടിക്കാൻ പോയതാ കുഞ്ഞെ. കുഞ്ഞപ്പോ വന്നു. ഞാൻ രണ്ടു ദിവസമായി വന്നിട്ട്, അടുത്ത ആഴ്ച മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോവാണ്. പോകുമ്പോ ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ കുഞ്ഞെ. തീർച്ചയായും പ്രാർത്ഥിക്കാം ചേട്ടാ. ശരി ശരി. മോനെ, അമ്മയോട് ഒറ്റയ്ക്കല്ലടാ, കുറച്ചു നേരം അമ്മയുടെ അടുത്ത് പോയിരിക്കടാ. ശരിയേട്ടാ. ഞാനിനി തുടർന്ന് പഠിക്കണമെന്ന് ചിന്തിക്കണമേ. എന്നെ കുറിച്ച് മോൻ ചിന്തിക്കണ്ട, മോൻ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. മോന് കിട്ടിയ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കണം. പ്രാർത്ഥന മുടക്കരുത്. ഹിതവും സ്വപ്നവുമെല്ലാം മുറിഞ്ഞുവച്ച് പ്രിയരെയും സ്നേഹിതരെയും മറന്നുവച്ച് തി
ഗുരുനാഥൻ തെളിച്ച പാതേ മനസ്സുവച്ച് ഇടയനായി ദൈവജനത്തിന് മാർഗം പകരാ നാഥ നിൻ വിളി കേട്ടി നീ തനയനിറങ്ങൂ എൻ ഗീതവും സ്വപ്നവുമെല്ലാം ഉരിഞ്ഞുവച്ച് പ്രിയരെയും സ്നേഹിതരെയും മറന്നുവച്ച് തിരുനാഥൻ തെളിച്ച പാതേ മനസ്സുവച്ച് ഇടയനായി ദൈവജനത്തിനു മാർഗം പകരാ നാഥ നിൻ വിളി കേട്ടി നീ തനയനിറങ്ങു താളവും താങ്ങുന്ന കൈകളും സ്നേഹം തുളുമ്പുന്ന കുടുംബമതും വേർപാടിൻ ഒമ്പരം തേങ്ങുന്ന നെഞ്ചകും മായ്ക്കാക്കറയായി നിൽക്കുമ്പോഴും പാപിയെ നേടുവാൻ കണ്ണീർ കണങ്ങളൊപ്പുവാൻ പതിതരെ ജീവൻ നൽകുവാൻ എല്ലാം വെടിഞ്ഞിതാ വന്നിതാ ഞാൻ എൻ ഹിതവും സ്വപ്നവുമെല്ലാം ഉരിഞ്ഞുവച്ച് പ്രിയരെയും സ്നേഹിതരെയും മറന്നുവച്ച് തിരുനാഥൻ തെളിച്ച പാതേ മനസ്സുവച്ച് ഇടയനായി ദൈവജനത്തിനു മാർഗം പകരാ നാഥ നിൻ വിളി കേട്ടി നീ തനയനിറങ്ങൂ എന്റെ പാതയിൽ ഇടറാതെ നീങ്ങുവാൻ ഇരുൾ മൂടും വീതിയിൽ വഴി തെളിക്കാൻ ഉള്ളവും ഉള്ളതും നിനക്കായേകിടാൻ ഉള്ളറിയുന്ന നാഥ കൃപ ചൊരിയൂ വിങ്ങുമെന്നൊമ്പരം ക്രൂശതിൽ ചേർക്കുവാൻ വന്നിടും നാളെ തൻ പുണ്യമായി മാറുവാൻ ശക്തി പകർന്നിടൂ പാവനാത്മാ എൻ ഹിതവും സ്വപ്നവുമെല്ലാം ഉരിഞ്ഞുവച്ച് പ്രിയരെയും സ്നേഹിതരെയും മറന്നുവച്ച് തിരുനാഥൻ തെളിച്ച പാതേ മനസ്സുവച്ച് ഇടയനായി ദൈവജനത്തിനു മാർഗം പകരാ നാഥ നിൻ വിളി കേട്ടി നീ തനയനിറങ്ങൂ
എൻ ഹിതവും സ്വപ്നവും എല്ലാം ഒരിഞ്ഞു വച്ച് പ്രിയരെയും സ്നേഹിതരെയും മറന്നു വച്ച് തിരുനാഥൻ തെളിച്ച പാതേ മനസ്സു വച്ച് ഇടയനായി ദൈവജനത്തിനു മാർഗം പകരാ നാഥ നിൻ വിളി കേട്ടിൻ നീ തനയനിറങ്ങൂ നാഥ നിൻ വിളി കേട്ടിൻ നീ തനയനിറങ്ങൂ നാഥ നിൻ വിളി കേട്ടിൻ നീ തനയനിറങ്ങൂ ഇവൻ ആന്റണി. പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ ഇവൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. പാതി പൊള്ളി ഇവനെ നാട്ടുകാരാണ് ഇവിടെ എത്തിച്ചത്. അത് സുരേഷ്, അവൻ്റെ അപ്പനെയും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു. അടുത്തുള്ളൊരു പ്രായമുള്ളൊരു സ്ത്രീയാണ് ഇവിടെ എത്തിച്ചത്. ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. അവനിപ്പോൾ ഞങ്ങളുടെ കൂടെയാണ്. വരൂ. അവൾ അഞ്ജന. അവളുടെ കാര്യം അതിലും ദയനീയമാണ്. അവളുടെ അച്ഛൻ ഗോപാലൻ. എന്തിനാ ഗോപാല ഇങ്ങനെ കുടിക്കുന്നേ? എടാ, നിനക്കൊരു കുടുംബം ഉള്ളതല്ലേ? എടാ, എന്റെ ആശുണ്ട് ഞാൻ കുടിക്കും. നിങ്ങൾ കുട്ടീനെ കൊണ്ടുപോയിക്കോ. ആ വിട്ടോ, എന്റെ ആശുണ്ട് ഞാൻ കുടിക്കും. ഇപ്പൊ എന്താ അവർക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ലേ? വഴിയിലൊക്കെ കുഴിയറിഞ്ഞു വെച്ചിട്ടാ. എന്റെ മോളെ തട്ടാനല്ലോ മറികടി മറികൾ നിന്നോടാ പറഞ്ഞു മറിയ കൊണ്ടുപോകാനും സംഭവിക്കില്ല. ഇനി ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് നിന്നൊക്കെ ശരിയാക്കി തരാടി. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി. എടി ബഹളം വെക്കാണ്ട് ഇങ്ങോട്ട് വാടി. നിന്നൊക്കെ ഞാൻ ശരിയാക്കി തരാടി. എൻ്റെ അടുത്താണ് നിന്റെ ഒക്കെ കളി. മിണ്ടാതിരുന്നുള്ളവടാ.
ഇങ്ങോട്ട് അവിടെ കിടന്ന് ചാടി. വേദന എടുക്കുന്നുണ്ടോ? നേരെ വിളിക്ക്. അല്ല സിസ്റ്റർ, അപ്പോ ഇതിനൊക്കെയുള്ള പണം? ഈ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം പണ്ട് പ്രഭുവിന്റേതായിരുന്നു. കുറെ കാലം ഈ തോട്ടം ആരും ശ്രദ്ധിക്കാതെ കിടന്നതാ. നല്ല വളക്കൂറുള്ള മണ്ണാ ഇവിടുത്തേത്. മക്കളില്ലാതിരുന്ന അവരിരുവരും സമയം ചെലവഴിക്കാൻ ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് എപ്പോഴും വരാറുണ്ടായിരുന്നു. അതോടൊപ്പം കുട്ടികളുടെ ആവശ്യത്തിനുള്ള പണവും വസ്ത്രങ്ങളും അവർ നൽകുമായിരുന്നു. പക്ഷെ പ്രഭുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ രോഗാവസ്ഥയിലായി. അവരുടെ കൃഷിയിടങ്ങളെല്ലാം കുട്ടികളുടെ ആവശ്യത്തിനായി അത് ഞങ്ങളെ ഏൽപ്പിച്ചു. ഇപ്പൊ പ്രഭുവിന്റെ ഭാര്യയും ഇവിടുത്തെ അന്തേവാസിയാണ്. ഇവിടെ പലരും കഞ്ചാവും പുകയിലൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഇടയിലും ലഹരിമരുന്ന് എത്തിക്കാൻ പലരും ശ്രമിക്കുന്നതായി നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പലരും ഞങ്ങളുടെ കൃഷിയിടത്തിൽ വന്ന് പുകയിലയും കഞ്ചാവും കൃഷി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാരുടെ രോഗങ്ങളിൽ പലതും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാ. നമ്മുടെ കുട്ടികളുടെ ഇടയിലും ലഹരിമരുന്ന് എത്തിക്കാൻ പലരും ശ്രമിക്കുന്നതായി വിവരം ലഭിക്കാറുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ അവരെ താക്കീത് ചെയ്തതിനാൽ അവർ ഞങ്ങളോട് വളരെ മോശമായിട്ടാ പെരുമാറുന്നത്. അവര് ഞങ്ങളെ ശത്രുക്കളെ പോലെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പല കരുക്കളും നീക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇവിടെ ചികിത്സകളോ പരിശോധനകളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഗ്രാമവാസികളുടെ ക്ഷേമത്തിനായി സിസ്റ്റേഴ്സ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഗ്രാമവാസികൾക്ക് കൃത്യസമയത്ത് മരുന്നും ചികിത്സയും നൽകുന്നു. സർക്കാരിന്റെ പ്രതിരോധ മരുന്ന് പരിപാടിയിൽ സഹകരിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ശരി. ഏ പിന്നെയും പിണ്ണാക്ക്, ഞാനും കുറെ അമ്മമാരെയൊക്കെ കണ്ടിട്ടുള്ള. ഇന്ന് ഞാൻ കളവേക്കിട്ട് പണി കൊടുത്തു. എന്തുമണിയാണ് നീ കൊടുത്തേ? ഞാനാണെന്ന് അവരുടെ വീട്ടു മുറ്റത്ത് കൂടെ പോയപ്പോ തെണ്ടി വർക്ക് ചെയ്ത് വിളിച്ചു. ഞാനാണെങ്കിൽ അവരുടെ ചോദിച്ച ചട്ടികളെയൊക്കെ ചവിട്ടി പൊട്ടിച്ചു. എടാ ബാലു പറഞ്ഞ ശരിയാണ്, അവിടെ കൊറേ പിള്ളേരുണ്ട്, കൊറേ കളിപ്പാട്ടുണ്ട്, നമുക്കൊന്നും അവിടെ പോയാലാ? നിനക്ക്
ബ്രദർ, ഈ വെളുപ്പാങ്കലത്ത് ഈ തണുപ്പത്ത് എങ്ങനെയാ കുളിക്കുന്നത്? ദൈവം നമ്മളെ വഴി നടത്തും. നല്ല തണുപ്പല്ലേ, മടിയാണ്. എന്ത് തണുപ്പല്ലേ, കൈ മരവിച്ചിട്ടു. മഴ പെയ്യും തോന്നല്ലേ. ചിലപ്പോ പെയ്തേക്കും. ഇവിടെ കഴിമ്പാറയായിരുന്നു, അവരാണ് ഇത് കൃഷിസ്ഥലമാക്കി മാറ്റിയിട്ടത്. ശരിക്കും ജൂഡി സിസ്റ്റർ ഒരു ഡോക്ടർ കൂടിയാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകളെല്ലാം അവർ ചികിത്സിച്ചു. അന്ന് അവർ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം പുകയിലയും കഞ്ചാവും വളരെയധികം ഉപയോഗിക്കുമായിരുന്നു. വീട്ടിലെ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പൊ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പച്ച മരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോ അമ്മ ഒറ്റയ്ക്കാണോ? അത് കർത്താവുണ്ട്.
ആഗ്രഹം. പോകുന്നെങ്കിൽ എല്ലാരും ഒരുമിച്ച്, ഇല്ലെങ്കിൽ ആരും പോകുന്നില്ല. എടാ നീ ഉച്ചക്ക് എന്താടാ കഴിച്ചത്? ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല. നീ വല്ലതും കഴിച്ചോ? എനിക്കാ എച്ചി പാത്രത്തിൽ നിന്ന് ഇച്ചിരി ചോറ് കിട്ടി. നിനക്കോ? നിനക്ക് അതെങ്കിലും കിട്ടി, എനിക്കതും കിട്ടിയില്ല. നമ്മുടെ വിദ്യയുടെ അത്. എടാ ബാലുവിനെയും പൊന്നുവിനെയും കാണാതെ ഉറക്കം വന്നില്ല. എനിക്കും. അവരെവിടെയെന്നറിയില്ലല്ലേ. ഗോപാലന്റെ വാറ്റിച്ചാരായം നശിപ്പിച്ചതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ രാവിലെ അപ്പുറത്ത് പോയി കഞ്ചാവ് തൊട്ടും ചാരായവറ്റും നശിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്ര നല്ല സുന്ദരമായ സ്ഥലം. ശരിയാ. ബ്രദറെ കുളിക്കാൻ പോവാം. ആ പോവാം ബാ. അവര് നമ്മളെ വെറുതെ ഉള്ളൂന്ന് തോന്നുന്നില്ല. ഞാനെല്ലാം സഹിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. നമ്മളെ അധികാരികൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഉത്തരവാദിത്തത്തോടെ തന്നെ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവർ കൃഷിയിടങ്ങളിൽ വന്ന് മോശമായ പെരുമാറ്റമാണ് ചെയ്യുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇനിയുള്ള സമയം നമുക്ക് അവരുടെ കൂടെ ചെലവഴിക്കാം. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. ഒരുത്തേ തട്ടിയിട്ട് മതിയായിട്ടില്ല, ഉള്ള വാറ്റിയാരവും പോയി. ഇനി എല്ലാത്തിനെയും കൊല്ലി ഞാൻ. ഒരെണ്ണത്തിനും വെറുതെ വിടില്ല, കൊല്ലി ഞാൻ എല്ലാത്തിനെയും. വാടാ വാടാ. നിനക്കത് ചാക്കാണ് കിട്ടിയത്, എനിക്ക് നല്ല കുശിയായിരുന്നു. നീ എന്താ ചെയ്യുന്ന? എടാ ഞാൻ ഈ സാധനം ഒന്ന് ഊരിയെടുക്കാൻ നോക്കണേ, ഇത് ഊരാൻ കിട്ടാനുള്ള. ഇവിടുന്ന് ഊരിയാ ശരിയാവും. നീ അങ്ങ് വിട്ടേ. എടാ നമുക്ക് ഈ സാധനം അയാൾക്ക് കൊടുക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ സാധനം കൊടുത്തിട്ട് അയാൾ എനിക്ക് അഞ്ച് രൂപ തന്നുള്ളൂ. ഇത് അയാൾക്ക് കൊടുക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. എടാ ചോറ് കഴിച്ചിട്ട് അഞ്ചാറ് ദിവസമായി. എടാ അഞ്ച് രൂപ എന്ത് ചോറിട്ടാണ് അയാൾക്ക് കടയിൽ പോയിട്ട്? നമുക്ക് വേറെ ആരെങ്കിലും കൊടുക്കടാ. വടയെങ്കിലും മേടിച്ചിട്ടാ. നീ പേടിക്കണ്ട, നിനക്ക് വാങ്ങിട്ട് അവിടെ പൊട്ടാ. വാ. എടാ നമുക്ക് പൊന്നൂന് ഉടുപ്പ് വാങ്ങേണ്ട കാശ് വേണ്ടടോ. അതിന് ഇനിയും കുറെ പിറക്കണോടാ.
എടാ, നമുക്ക് റോസാപ്പൂ കോളനിയുടെ അവിടെ പെരക്കാൻ പോയാലോ? പോവാം. എടാ ചന്തു എന്തേ? അവൻ എവിടെയെങ്കിലും കയറി സീൻ ഉണ്ടാക്കിട്ടുണ്ടോ? ഞാൻ റോസാപ്പൂ കോളനിയിൽ ചെന്ന് പറക്കാൻ പോയപ്പോഴത്തേക്കാ മീശക്കാരനെ എന്നെ ഓടിച്ചിട്ടാ. നീ അവിടെ നിന്ന് എന്തോ ഒന്ന് പൊക്കി അല്ലേടാ? എടാ നിന്നെ എനിക്കറിയാൻ പാടില്ലേ, നമ്മൾ ഒരുമിച്ച് വളർന്നതല്ലേ. എടാ പറഞ്ഞോല, ആ ചാക്കെടുക്കാൻ എന്താ വഴി? ആ മീശക്കാരൻ രാത്രി പുറത്തേക്ക് പോകും. പുള്ളി പുറത്തു പോകുന്നിടത്ത് നമുക്ക് രാത്രി കയറി ചാക്കെടുത്താലോ? അവിടെ ഒരു പട്ടിയുണ്ടല്ലോ, അതിനെന്ത് ചെയ്യും? തല്ലിക്കൊന്ന്. നിന്റെ അഭിപ്രായം എന്താ? ഓ രക്ഷില്ല. പട്ടീനെ നമ്മള് തീരുമാനിച്ചല്ലേ, അതിരിപ്പം മരം കയറണമെങ്കിൽ ഞാനുണ്ട്. എന്ന് വെച്ച് നീ മതിലാടോ? ചാടും. എടാ തിന്ന് ജീവിക്കാനൊക്കെയാ നമ്മള് മനുഷ്യര് ജനിച്ചേക്കണേ, അപ്പൊ തിന്ന് തന്നെ ജീവിക്കണം. എന്നാലും ഒരു പേടി. എന്ത് പേടി? അയാള് ചിലപ്പോ പോയില്ലെങ്കിലാ? എനിക്കൊന്നും അറിയാൻ മേല. ഞാൻ ഉറപ്പായിട്ടും ആ മാങ്ങയും പെറുക്കും, ആ ചാക്കു കൊടുക്കും. നീ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാ. എന്നാ പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത്, ഞാനും ഉണ്ട്. അപ്പൊ ഓക്കെ ഓക്കെ. കാപ്പി കുടിക്കാൻ പോവാ. നിങ്ങൾ പോയി കഴിച്ചോളൂ, എനിക്കൊന്നും പോവാ സാ. ശരി ശരി. ബ്രദറിന്റെ അപ്പച്ചൻ മരിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളല്ലേ, ബ്രദറിന്റെ കാര്യം കഷ്ടമാ. എനിക്കറിയാം ആ മനസ്സ്. എന്താണ് നീ ഉറങ്ങാൻ സമ്മതിക്കൂലേ? നമ്മുടെ പൊന്നു ചിരിക്കണ നോക്കി, അവളാ കളിപ്പാട്ടങ്ങളൊക്കെ ഓർക്കണേയിരിക്കും. ആരാണ് നിന്നെ അടിച്ചത്? അടുത്തുള്ള കോളനിയിലെ രണ്ട് മൂന്ന് ഏട്ടന്മാരാ. ബടമാക്കാനാ? അവൻ മുതിനിട്ടോളം തന്നതാ. ആ എന്ത് രസം. പണി കിട്ടി, പെട്ടെന്ന് വാതിലിൽ പോയിടിച്ചാൽ ബക്കറ്റ് കൈ കിട്ടിയത് ഭാഗ്യമായി പോയി. പോകാനായിട്ട് നല്ല വിഷമമായതല്ല, എന്ത് ഇടിയെന്നാ? കൊണ്ടപ്പം മതിയാല. എടാ നമുക്കിവിടെ കൂടിയാലോ? ആടാ നമുക്ക് മറപ്പം കൂടിയാലോ? എന്തിനി? ആടാ നമുക്ക് അവിടെ പോയാലോ? വേണ്ട, പൊന്നോട് ഒറ്റക്കണം അങ്ങോട്ട് വാ. അത് ശരിയാ. ആ എന്നാലും ഒരു ഒടുക്കത്തിടിയായി പോയി. നമുക്ക് പെടലേർത്തുനിന്ന് പോയി മാങ്ങ ഉറച്ചാലാ.
നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ അറുപത്തല് മേടിക്കാനാ? പിന്നെ മോളിലിട്ടിട്ടൊന്ന് മുതുകൊന്ന് തിരുമ്മി തന്നോട്ടോ. എടാ പയ്യും, കൊറേ നാളല്ലേ നമ്മുടെ പുറകെ നടക്കണ്. ശരിയാ, ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പോയി ചകളപ്പം കൂടെ കിട്ടാ വന്നിട്ട്. മിക്കവാർമ്മ വേണ്ടി വരും. ഒന്ന് പതുക്കെ തരുമ്പടാ, വേനെടുക്കണ്. ആ തനിയെ പോട്ട് എട്ടിനോണിട്ടല്ലേ, തന്നെ അനുഭവിച്ചോ. പോടാ പോക്കറേ, ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ അമ്മ ഇടിച്ച് പൊളിച്ചേനെ. ഇതൊന്നും പോരാണ്ട് തോക്കുവാസിന്റെ മോളെ കമന്റ് അടിക്കാൻ നടക്കണ. എടാ ഞാൻ അവസോടെ പിറക്കാൻ പോയച്ചി. അപ്പൊ അയാളോട് ചോ തോക്കി വേണ്ടി കാണിച്ചിട്ട് പറയാ, എടാ തെണ്ടിപ്പറ്റിയുള്ള നിന്നെയൊക്കെ അവിടെ കണ്ട വെടിവെച്ച് തൊട്ടടിക്കുന്നു. എടാ നീ അവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പോടാപ്പാ. എടാ വേറൊന്നും അല്ലടാ, അവിടെ ഒരു ബക്കറ്റ് നിന്നു, അത് അടിച്ചു വാറ്റാൻ വേണ്ടി പോയതാ. അപ്പോഴാണ് ആ പേട്ടക്കിളവി അവിടെ നിന്ന് വെച്ചത്. അവരെന്തിനാ അവിടെ നിന്ന് വെച്ചത്? എടാ കിളവി നിന്നു മുള്ളിന്റെ സ്ഥലമാണത്. അയ്യേ, അത് നിനക്കെങ്ങനെ അറിയാ? ഞാനെപ്പോഴും അവിടെ പോവാറില്ല. ഞാനും കിളവി മുള്ളാണ് പോയാൻ. പോണോ മാക്കാനെ? ഞാൻ അത് കാണാനൊന്നും പോയതല്ല. എനിക്ക് അവിടെ നിന്ന് വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവളെ കാണാം. നിർത്തിക്കോട്ടാ, നമ്മയൊക്കെ തെണ്ടികളാണ്. ആടെ നമ്മളൊന്നും ആർക്കും ഇഷ്ടവില്ല. ശരിയാ, നമ്മ എവിടെ കൂടി പോയാലും നമ്മളെ എല്ലാരും തെണ്ടിപ്പട്ടി തെണ്ടിപ്പട്ടി എന്നാ വിളിക്കണേ. അതെടാ, നമ്മയൊക്കെ തെരുവിന്റെ മക്കളാ. എടാ നമുക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ഒരു സ്നേഹിച്ചേനടാ. ശരിയാ, കൊതിയാണ്ടോ. ഇന്നാള് ഞാനും പൊന്നും കൂടി നടക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു അമ്മയുടെ താരാട്ട് പാട്ട് കേട്ടിട്ട് അത് കേട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയടാ. നമ്മൾ മാത്രം തട ഇങ്ങനെ പോയേ. എനിക്ക് ഇനി അവളെ കാണണോടാ. എനിക്ക് ഞാൻ തോക്കുവാസന്റെ വെടിപണിച്ചാത്ത കുഴപ്പമുള്ളു. പോടാ പയ്യ, പ്രേമിക്കണേന്റെ സുഖം നിനക്ക് അറിയില്ലടാ. എന്തായാലും നമുക്ക് ആരും ഇല്ലാത്തതല്ലേ. ബാക്കിയുള്ള പാട്ട് കിടക്കണ, അപ്പോഴാണ് വന്നേക്കണത്. എന്നെ ഇരിക്കല്ലേ ചേട്ടൻ, ഞാൻ പാവാണ്. എന്റെ കയ്യിലുള്ള പൈസ ചാക്കും ഞാൻ തരാം. ആ പൊന്നിനോട് നമുക്ക് ഇനി കൂട്ടിയാലോടാ. ആ കൂട്ടാ, അന്നാ ഇനി തൊട്ട് നമ്മ ഫ്രണ്ട്സ്. എടാ പോർക്കെ, അത് പൊന്നിനോട് ഉടുപ്പ് പൊടിക്കാനുള്ള പൈസയാണ്. വിശന്നിട്ടോ എടാ? എല്ലാവർക്കും ഉണ്ട് വിശപ്പ്. രാമുവിന്റെ ഇടയിലോട് പക്ക് കാണുമ്പോ നമ്മുടെ വിശപ്പൊക്കെ പൊക്കോളാ. ഓ വിശപ്പൊക്കെ പോയി ചാട്ടെ. എടാ നമുക്ക് ആ പേടിലോട്ട് നമ്മ അങ്ങോറിച്ചാലാ. പിന്നെ ഇവിടെ എണീറ്റെടുക്കാൻ ജീവനില്ല. അതിന്റെ ഇടക്കാണ് അയാളുടെ തല്ലും കൂടി കൊള്ളാൻ. ആ മരമുറാണ് പായം തലം വെച്ച് കിടക്കണ്. പിന്നെ എങ്ങനെ പറിക്കാനാ? കയ്യിലാണെങ്കിൽ 10 രൂപയേ ഉള്ളൂ. പോയി രണ്ട് വടം പൊന്നു മരിച്ചേക്കണോ? ആയ് എന്ത് രസാ. പൂമ്പാറ്റാണല്ലേ ഇത്, നല്ല ഭംഗിയുണ്ടല്ലേ ഇത്. വരച്ചോ
വാ പൊന്നു പോവാം. ഈ പ്രാവശ്യം കൃഷി മോശമല്ലേ ഏട്ടാ? കൃഷി ഇപ്രാവശ്യം മോശമല്ലേ ഏട്ടാ? കർത്താവില്ല നമുക്ക് ശരിയാക്കി തരും. അതെ, ഓ അങ്ങോട്ടോ. ശരിയേട്ടാ. ഓ എന്നാ പറയാനാ, ആറേഴ് മാസം അധ്വാനാ. മഴ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഏക പ്രതീക്ഷ ഇതായിരുന്നു. കാതീര ചെറുതാണല്ലേ ഏട്ടാ? ആ ചെറുതാണെന്ന് തന്നെയല്ല, ഈ തവണത്തെ കാറ്റ് മൂലം വാഴയെല്ലാം തന്നെ നശിച്ചു പോയി. അടുത്ത കൃഷിക്ക് മെച്ചപ്പെടുമെന്ന് വിചാരിച്ച് പണിയും. ഇത്തവണ ഉദ്ദേശിച്ചത്ര കൊലകളും ഉണ്ടായിരുന്നില്ലല്ലേ ഏട്ടാ? ഇത്തവണ കാര്യമായിട്ട് കൊലയിലെ വിളവ് കംപ്ലീറ്റ് പോയല്ലോ, ഇനിയിപ്പോ ഒരു കൃഷിയും കൂടി നോക്കാന്ന് വിചാരിച്ചാണ്. എന്നാലും തടാ, ഒറ്റ വീട്ടിലവൻ തീർന്നില്ലേ? എടാ ഗോപാലിന്റെ മാറ്റാരം കുടിച്ച് പൂസേത് ഓർമ്മയുണ്ടോ നിനക്ക്? ശരിയാടാ എരുമോറൻ, എന്റെ അമ്മ ഇട്ടോടാ. ഇനിയും കുറെ എണ്ണത്തിനോട് തീർക്കാനുണ്ട്. ഇങ്ങനെ നീക്കടാ, അയാള് കാണും. പൊന്നു എനിക്ക് പൊന്നു എനിക്ക് നമുക്കിവിടെ ഇങ്ങോട്ട് വൈദ്യരട്ട് പോയാലോ?
പൊന്നു 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 എന്റെ പൊന്നു എന്റെ പൊന്നൊക്കെ എന്ത് പറ്റി പൊന്നു എനിക്ക് പൊന്നു അത് തുറക്കത് എനിക്ക് പൊന്നു പൊന്നുക്ക് പാടില്ല ഞങ്ങ പോവുക പൊന്നുക്കൊന്നും പറ്റിയിട്ടില്ല ഇതെന്താ ഇത് ഇത് മല്ലിയലയാ ആണോ സിസ്റ്റർ അമ്മയ്ക്ക് കൊടുത്തേക്ക് ഞാൻ കൊടുത്തേക്കാം മണമുണ്ടല്ലേ എനിക്ക് താടാ ഇത് തന്നെയാണോ താടാ
എടാ പന്ത് കട, എടാ മാക്കാനെ ചന്തു, ഏ ചന്തു പന്തുതാ മാക്കാനെ. സൂപ്പറായിട്ട് കാട്ടും മുത്തേ നിനക്കറിയാവാടി ആരും എന്താ തയ്യത്താത്ത തയ്യടി തയ്യടി തയ്യത്ത് തൈ എല്ലാരും തയ്യത്ത് അടുത്തത് മോഹൻലാലിന്റെ തത്വം മോഹൻലാലിനെ തൂമ്പലായി തീയും തീയും ആരും എന്താ തൈ എത്താത്ത തയ്യടി തൈ എത്താത്ത മധുവിന്റെ തത്വം എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ വാ വാ എന്താ Thank you.
കുട്ടന് രസിക്കണം അമ്മ 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 തുറക്കമ്മ. കരയല്ലേ, എന്തിനാ കരയണേ? ഞാനൊരു അച്ഛനാവാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല. ഈശോ എന്നെ വിളിച്ചു എന്ന് തോന്നി. ഞാനെല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ
സിസ്റ്റർ, സിസ്റ്ററെ, സിസ്റ്ററെ. ഇന്നെ കണ്ട വിട്ടരുത്, കൊന്നളഞ്ഞേക്കണം. ഇനി കണ്ട തീർത്തിരിക്കും. പാടപ്പാ. അവള് തീർന്ന് പോകടാ. എന്നാ വാ. സിസ്റ്റർ, സിസ്റ്റർ, സിസ്റ്ററെ, സിസ്റ്ററെ, സിസ്റ്റർ. ദൈവം.
നീ അവിടെ നോക്ക്. ഇനി കണ്ട വിടരുത്, കൊന്നുകളഞ്ഞേക്കണം. വാടാ. നീ ഞങ്ങളുടെ വാട്ടുകാരെ നശിപ്പിക്കല്ലേ. കാലലമ്പ് ഒഴിഞ്ഞിരുക്ക് പാത്ത് പാത്ത്. Thank you.
ഏറ്റുപിടി. ഇങ്ങോട്ട് പോയാൽ ചെന്നെ പുലി പിടിച്ചു പോകും. ഒരു കാര്യം ചെയ്യ, ഇന്നന്തിക്ക് കാളിമുത്ത് പന്തം കുത്തി എടുക്കട്ടെ, ഞാൻ പോയി മരുന്നെടുക്ക. ഇളംപിരി വലംപിരി ചേർത്ത് വെക്ക്. മരുന്ന് നീരൊഴിച്ചു വിട്. ശീല കൊടു, ശീല. அங்க புலித்தானத்து ஒரு மூப்பன் இருக்கு, அவரு பெரிய வைத்தியர். அவர மருந்து கடு கட்டியா இருக்கு. കാളിമുത്തു, അന്തിയിൽ കാനത്ത് പോക വേണ്ട, പാത്തുപോ. ചരംപുള്ളി അഞ്ച് താളി വെട്ടിപ്പേക്ക് വെള്ളത്തി മുക്കി ചതച്ച് കെട്ടണം. കരവള്ളി അഞ്ചു മുയം പത്തെണ്ണം. ചോരമരത്തിന്റെ കന്നിച്ചോറം വെട്ടിപ്പേക്ക് പത്ത് മരം വരെ ഉണക്കി ചേർത്തരച്ച് മൂന്ന് നാൾ പുരട്ടണം. 300 തരം മുറിയലകളും രണ്ട് ഇരട്ടക്കായുടെ തണ്ടും അതിന്റെ അഞ്ചിടവേറും പൊട്ടിച്ച് കാച്ചി കുഴമ്പ് മരുന്ന് ഇളം ചൂടോടെ രണ്ടു നാൾ പുരട്ടുക. പുലിക്കാനത്ത് മാത്തിരം കാണോണം ഉള്ളനില അഞ്ചെണ്ണം. കാനത്ത് കുരുന്തോട്ടിയും ചേർത്തരിച്ചു കൊടുക്കണം. എട്ട് നാൾ കഴിച്ചപ്പുറം ശരീരം നടന്നു തുടങ്ങണം. ശേഷം ഇല്ലിയറിയിൽ കാനത്ത് തേൻ ചേർത്ത് കൊടുക്കണം. എൻ കയ്യാൾ മാടം കാട്ടിത്തരും മറന്ന് ആലിമരത്തിന്റെ മുകളിലിരിപ്പുണ്ട്. അവനെ പോയി നീ കാണു. പച്ചമരുന്നുകൾ അവൻ നിനക്ക് പറിച്ചു തരും. ശ്രമപ്പ. Thank you.
എന്നോട് കുറിക്ക് ചേരണോ? ശരി പോളാം. എനിക്ക് എപ്പോ ചേരണോ? ചാമിച്ചാവരക്ക് കുമ്പിട്ട് പൊങ്കാല വെക്കുന്ന നേരം നക്ക് ചേര എൻ കൂരക്ക് കൂട്ടിപ്പോണം. സന്തോഷായ വെട്ടിയൂരയപ്പേക്ക് വിറകെടുക്കൂപ്പേക്ക് എന്ത് ചെയ്യും? മൂപ്പാങ്കാൽ ചൊല്ലാം എങ്കാക്ക് പറ്റാത്ത കാനത്ത് ആന ഇറങ്ങും. നീ പാത്തുപോ അന്തിയോട് പുറക്ക് ചേർന്നു. ശരി നീ വാ. അപ്പ ശരി. നിനക്ക് ആനമലയിൽ പോണ കണ്ടോ എത്ര നരയ.
അങ്ങിരുന്ന് കൊഞ്ചം മരുന്നെടുക്കണം. ചേർത്തരച്ച് വരണം. പോരാത്, കാനത്ത് പോകണം. നാളെ പുളിയമ്പലിക്ക് പോയി വരണം. ഓ ഇഞ്ചനല്ലെ പത്താത് ദുണം കീറുക. വേഗെടു, വേഗെടുത്ത അതുപൊടി. ചാമിന്റെ ചീക്ക് മാറിയതാ? മാറിയെന്ന് പറഞ്ഞതാ കേട്ടെ. ഞാൻ പോകലേ, എനിക്ക് തിക്കളാ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് മരുന്ന് മാത്രമേ അരച്ചു കൊടുത്തിട്ടുള്ളൂ. ആ നടക്കണമെന്ന് പറഞ്ഞ കേട്ടെ. ആ പിന്നെ പാത്താൽ അറിയാം. എന്താ നമുക്ക് നാളെ പോണോ പാക്കതുക്ക്? പാട്ടി വന്ന് ഇറങ്ങ. പാട്ടി പാത്ത്. വേഗ വേഗ. ആ വേഗ വേഗ. ഇത് ബാഗാച്ചാ. ഇത്തനെ മരുന്നേ ശരിയായിട്ടുള്ളൂ. ഇതുകൊണ്ട് മൂപ്പനൊക്കെ കൊടുക്ക്. ദാ പുടി. Mm-hmm.
നീ റൂട്ട് വിട. പാത്ത് പാത്ത്. പുണ്ണർക്ക് പാട്ട് പാട്ട്. സോറി സോറി. ഓ, വാരിയെല്ലാം തുടയെല്ലാം ഉടഞ്ഞിരിക്കു. മെടുവ. Thank you.
ഇരിക്ക്. അസുഖം ഭേദമായാ? ഭേദമായി. ഇനി തിരുമ്പി പോവാ? അറിയില്ല. വീട്ടിൽ ആർക്കുണ്ട്? വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ആറ് കൂട്ടിരിക്ക്. ദൈവമുണ്ട്. അപ്പൊ ഇനി എന്നാ ചെയ്യ പോറ്? അറിയില്ല. എന്താടാ, എല്ലാ ദിവസവും ഇതിനാണല്ലോ പണി. ഒന്ന് കിടക്കണപ്പാ, കൊഞ്ചാവ് തലക്കേറിയതായിരിക്കും.